കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുരുവട്ടൂർ യൂണിറ്റും ഇഎംഎസ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം കുമ്പങ്ങോട്ട് താഴം വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാറിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപസമിതി കൺവീനർ ഡോക്ടർ കെ രമേശ് വിഷയാവതരണം നടത്തി. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ വളർച്ചയും വികാസവും എങ്ങനെയുണ്ടായി എന്നും ഈ രംഗം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് എന്നും അദ്ദേഹം വിവരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേളന്നൂർ മേഖലാ കമ്മിറ്റി അംഗം ശ്യാംകുമാർ ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വായനശാല സെക്രട്ടറി ബിനോയ് സി ടിയും സംസാരിച്ചു. പരിപാടിയിൽ വായനശാലയുടെയും പരിഷത്തിന്റെയും 50 പ്രവർത്തകർ പങ്കെടുത്തു. സംസ്കൃത അടിസ്ഥാനത്തിലുള്ളതും വേദ അടിസ്ഥാനത്തിലുള്ളതുമായതുകൊണ്ട് തന്നെ ബ്രാഹ്മണർക്ക് മാത്രം പ്രാപ്യമായതും സാധാരണ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നെ പരിമിതമായി വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരുന്നത് നേരത്തെ നിലനിന്നിരുന്ന ബുദ്ധജൈന മതങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടങ്ങളിലൂടെയാണ്. കുടിപ്പള്ളിക്കൂടങ്ങൾ സ്വാഭാവികമായും എഴുത്തും വായനയും ഗണിതത്തിൽ മാത്രം ഒതുക്കി നിർത്തിയിരുന്നു. അവിടെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, പക്ഷേ ഇത് പ്രദാനം ചെയ്തിരുന്ന ബുദ്ധജൈന മത സംഘങ്ങൾ കേരളത്തിൽ ക്രമേണ ഇല്ലാതാവുകയും സാധാരണക്കാരുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് നിരവധി സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് സവർണരെന്ന് കരുതപ്പെടുന്ന നായർ വിഭാഗത്തിലുള്ളവർക്കും ഈഴവർക്കും ക്രമേണ വിദ്യാഭ്യാസം പ്രാപ്യമായത്. അപ്പോഴും വർഷവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്കോ പെൺകുഞ്ഞുങ്ങൾക്കോ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. 19 കേരളത്തിലെ സവർണ വിഭാഗത്തിലെങ്കിലും പെൺകുഞ്ഞുങ്ങൾക്ക് വിദ്യാലയങ്ങളിൽ എത്താൻ കഴിഞ്ഞത്. ആ പ്രേരണ ഒരുപക്ഷെ മറ്റു സമുദായങ്ങളെയും മറ്റു മതവിഭാഗങ്ങളെയും വിദ്യാഭ്യാസത്തിലേക്കും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും അതിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 19-20 നൂറ്റാണ്ടുകളിലെ ദീർഘമായ ഒരു പ്രക്രിയയിലൂടെയാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം വ്യാപകമാകുന്നത്.